നമസ്കാരം. ലെഫ്റ്റ് സൈബർ കമ്മേൺ അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വഹിക്കുന്നത് പ്രദീപ് തിരുവല്ല. ഒക്ടോബർ 26 തിങ്കൾ BJP തുണ കോൺഗ്രസ് തന്നെ. കേരളത്തിലെ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത്? അന്ധമായി കമ്മ്യൂണിസ്റ്റ് വിരോധം അവരെ എങ്ങോട്ടാണ് നയിക്കുന്നത്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന കോൺഗ്രസ് പൂർണ്ണമായും സംഘീവൽക്കരിക്കപ്പെടുകയാണോ? ഏതാനും ദിവസങ്ങളായി കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളും പ്രസംഗങ്ങളുമാണ് ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. സംസ്ഥാനത്ത് RSSനും BJPക്കും വളരാനുള്ള വളക്കൂറുള്ള മണ്ണ് ഒരുക്കുന്ന നീക്കങ്ങളാണ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാരമായി രഹസ്യമായും പരസ്യമായും ധാരണയുണ്ടാക്കുക മാത്രമല്ല, അതിനായി മുൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പോലും തള്ളിപ്പറയാനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മടിക്കുന്നില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മതനിരപേക്ഷത സംരക്ഷിക്കാൻ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കാട്ടിയ ജാഗ്രതയെ തള്ളിപ്പറയാൻ ഹിന്ദുത്വവാദികളുമായി ബന്ധമുള്ള പുരുഷോത്തം ദാസ് ടണ്ടനും ഗോവിന്ദ് വല്ലഭ പന്തും തയ്യാറായതിന് സമാനമായ നീക്കങ്ങളാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്നും ഉണ്ടാകുന്നത്. കോവിഡ് മഹാമാരി പടർന്നു പിടിക്കാൻ തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാംഗം കൂടിയായ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നത്. സ്വാഭാവികമായും അദ്ദേഹം രോഗപ്രതിരോധത്തെ കുറിച്ച് സംസാരിച്ചു. കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനം മികച്ചതാണെന്നും ശക്തമായ വികേന്ദ്രീകൃത സംവിധാനമാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളത്തെ വ്യത്യസ്തമാക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. മാത്രമല്ല, ഓണക്കാലത്ത് കൂടുതൽ ഇളവനത് അനുവദിച്ചുവെന്നും അത് പ്രതിരോധ പ്രവർത്തനത്തെ പരാജയപ്പെടുത്തിയെന്നുമുള്ള കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധന്റെ പ്രസ്താവനയെ രാഹുൽ ഗാന്ധി വിമർശിക്കുകയും ചെയ്തു. മഹാമാരിയെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി പോരാടേണ്ട സാഹചര്യത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും രോഗം തടയുന്നതിൽ പ്രതിപക്ഷത്തിന് പങ്കുവഹിക്കാനുണ്ടെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. ദേശീയ നേതാവെന്ന നിലയിൽ രാജ്യത്തെ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കുന്നതിനാൽ രാഹുൽ ഗാന്ധി ഇവിടെ നടക്കുന്നതിനെ പ്രകീർത്തിച്ചത് സ്വാഭാവികം മാത്രമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു. അത് CBI ED പോലുള്ള കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പകപോക്കലിനുള്ള ആയുധങ്ങളായി പ്രയോഗിക്കുന്നതിനെ കുറിച്ചാണ്. താൻ ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്രം പീഡിപ്പിക്കുന്നതായും രാഹുൽ ഗാന്ധി പരാതിപ്പെട്ടു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന അഭിപ്രായം പങ്കുവെക്കാനും രാഹുൽ ഗാന്ധി തയ്യാറായില്ല. അതായത്, കേരളത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളൊന്നും ശരിയല്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഓണക്കാലത്തെ നിയന്ത്രണത്തോടെയുള്ള ഇളവുകളേക്കാൾ പ്രതിപക്ഷ സമരമാണ് രോഗവ്യാപനത്തിന് ഇടയാക്കിയതെന്നതാണ് വസ്തുത. എന്നാൽ ഇക്കാര്യം ഹർഷവർദ്ധൻ മറച്ചുവെച്ചു. വളർന്നുവരുന്ന BJP KPCC രാഷ്ട്രീയ ഐക്യത്തിന്റെ ഭാഗമായി ഇതിനെ കാണാൻ കഴിയും. അതുപോലെ കോൺഗ്രസിന്റെ ദേശീയ നേതാവിനെ പോലും CBI വേട്ടയാടുമ്പോൾ ആ ഏജൻസിയെ വിമർശിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറല്ല. മറ്റിടങ്ങളിലേതുപോലെ പകപോക്കൽ നയം CBIക്ക് ഇവിടെ ഇല്ലെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ശരിയാണ്, ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇബ്രാഹിം കുഞ്ഞും ഉൾപ്പെട്ട 68 കോടി രൂപയുടെ ടൈറ്റാനിയം അടിമതി കേസെടുക്കാൻ CBI തയ്യാറായില്ല. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട് ഒരുപക്ഷം കാത്തിരുന്നതിന് ശേഷമാണ് അന്വേഷണം ഏറ്റെടുക്കാനാകില്ലെന്ന് CBI വ്യക്തമാക്കിയത്. ഇതും നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ ധാരണയുടെ ഭാഗം തന്നെ. രാഹുൽ ഗാന്ധിക്ക് പോലും സ്വാധീനിക്കാൻ കഴിയാത്ത CBIയെ സ്വാധീനിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിരിക്കുന്നു.
കോൺഗ്രസ് എം എൽ എ അയച്ച ഒരു കത്തിന്റെ ബലത്തിലാണ് ഫെഡറൽ തത്വങ്ങളെ പോലും കറ്റിൽ പറത്തി ലൈപ്സിഷൻ കേസ് സി ബി ഐ ഏറ്റെടുത്തത്. സി പി ഐഎമ്മിനെയും എൽ ഡി എഫിനെയും തോൽപ്പിക്കാൻ ബി ജെ പിയും കേരളത്തിലെ കോൺഗ്രസും ഒരു അവിശുദ്ധ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രീയവാദികളായ ജമാഅത്തെ ഇസ്ലാമി, എസ് ഡി പി ഐ, പോപ്പുലർ ഫ്രണ്ട് എന്നിവയുമായുള്ള കൂട്ടുകെട്ടുകളും സഖ്യവും അന്തിമമായി ആർ എസ് എസിന് വളമേകുകയാണ് ചെയ്യുക എന്ന് ആർക്കാണ് അറിയാത്തത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഹിന്ദുത്വ ശക്തികളെ വളർത്താൻ ക്രിസ്തുകാല ദീർഘകാല പദ്ധതികളാണ് ബി ജെ പിയും ചെന്നിത്തലയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ രൂപം കൊടുത്തിട്ടുള്ളത്. ക്രിസ്തുകാല നേട്ടം കോൺഗ്രസിനാണെങ്കിൽ ദീർഘകാല നേട്ടം ബി ജെ പിക്കായിരിക്കും. ആ ഘട്ടമാകുമ്പോഴേക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഭൂരിപക്ഷവും കാവി അണിഞ്ഞിരിക്കും. ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയോട് പോലും പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയാനുള്ള അഹങ്കാരം ചെന്നിത്തല ആർജിച്ചത്. രാഹുലിനെ വയനാട്ടിലെ കനയിച്ചവരാണ് ഇപ്പോൾ പ്രാദേശിക വിഷയം മിണ്ടിപ്പോകരുതെന്ന് പറയുന്നത്. ഇത് ബി ജെ പിയെയും ആർ എസ് എസിനെയും തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നെന്തിനാണ്? മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.